വെൽക്കം ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ. കിച്ചണിൽ നിൽക്കുന്ന കണ്ടിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും തെറ്റിദ്ധരിക്കണ്ട. ഇന്ന് വേറൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അതായത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ടിപ്പുണ്ട്, റോസ്മേരി വെച്ചിട്ടുള്ള. അപ്പം അതാണ് ഇന്നൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ റോസ്മേരി ഓയിൽ സാധാരണ യൂസ് ചെയ്യാറുണ്ട്, വീക്ക്ലി വൺസ് എന്നുള്ള നിലയിൽ. കല്ലൂരിന് ഒരിടയ്ക്ക് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് റോസ്മേരി ഓയിൽ, എസൻഷ്യൽ ഓയിൽ വാങ്ങിയിട്ട് അതും കഞ്ഞിവെള്ളവും അലോവേരയൊക്കെ കൂടി ഇട്ടിട്ടൊരു ഒരു ഹെയർ കെയർ ഒരു സാധനം ഉണ്ടാക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അതല്ല, ഇന്ന് വേറൊരു സാധനമാണ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റോസ്മേരി ഒരു ടീ എന്നോ അല്ലെങ്കിൽ റോസ്മേരി വാട്ടർ എന്നോ ഒക്കെ പറയാം. അതിന് വേണ്ട സാധനം, ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ്മേരിയുടെ ഡ്രൈ ലീവ്സാണ്. ഇത് നമുക്ക് ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം. ഇതൊരു ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉലുവ, കുറച്ച് ഉലുവ. പിന്നെ അലോവേരയുടെ ജെൽ, ഇവിടെ അലോവേര ഉള്ളത് കൊണ്ട് ഞാൻ ഫ്രഷായിട്ടുള്ള ജെല്ല് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇത്രയാണ് സാധാരണ. ഇത് മാത്രമാണോ റോസ്മേരിയും ഉലുവയും മാത്രം ഇട്ടിട്ട് കാണാറുണ്ട്? റോസ്മേരി മാത്രം ഇട്ടിട്ടുള്ളത് നമ്മൾ ഓൺലൈനൊക്കെ റീലായിട്ട് കാണാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻറ്റ് എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഒരു 2 കപ്സ് ഓഫ് വാട്ടർ, വെള്ളം, സാദാ വെള്ളത്തിലേക്ക് നമുക്ക് ഉണ്ടാക്കാം. ഈ വെള്ളം ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റോസ്മേരിയുടെ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് റോസ്മേരി ലീവ്സ് ഇട്ടു, കറി ലീവ്സ് ഇട്ടു, പിന്നെ ഉലുവ, അലോവേര ജെല്ല്. അലോവേര ജെല്ല് ഞാൻ ഫ്രഷായിട്ട് എടുത്തതാണ്, അല്ലാതെ വാങ്ങിക്കുന്നത് ഇട്ടാലും മതി. ഇത്രയും ഞാൻ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് ഏകദേശം 2 കപ്പ് വെള്ളമുണ്ട്. ഇത് തിളച്ച് വറ്റി ഒരു കപ്പ് വെള്ളം, അതായത് പകുതി വെള്ളം ആവുന്ന വരെ ഇത് തിളപ്പിക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വെള്ളം എടുക്കുക, 2 കപ്പ് വെള്ളം എടുക്കുക, റോസ്മേരി ലീവ്സ് വാങ്ങിക്കുക ഓൺലൈൻ, പിന്നെ ഉലുവ, കറിവേപ്പില, അലോവേര. ഇതിനകത്ത് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ആഡ് ചെയ്യാം. അത് തിളച്ച് ആറിക്കഴിഞ്ഞിട്ട് വൈറ്റമിൻ ഇ ആഡ് ചെയ്യാം. ഇതൊന്നും ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഞാനിപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇനി നന്നായി തിളച്ച് ഇത് വറ്റി പകുതിയാവണം. ഇതിൻ്റെ റോസ്മേരിയുടെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോസ്മേരി ഓയിലിൻ്റെ നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് വേറൊന്നും ചെയ്തില്ലെങ്കിലും റോസ്മേരി ഓയിലും നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വൈറ്റമിൻ ഇ ഇട്ടിട്ട് കല്ലുണ്ട് ഹെയറിൽ ചെയ്യാറുണ്ട്, ഞാനും പുരട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല്, ഈ റോസ്മേരിയുടെ സ്മെല്ല് നമ്മുടെ ഒരു നമ്മുടെ വെറ്റിലയുടെയൊക്കെ പോലത്തെ ഒരു സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ആ നല്ല മണം വരുന്നുണ്ട്. നന്നായി തിളച്ചിനി വറ്റിപ്പകുതിയാവണം. നമ്മൾ 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് വറ്റി ഏകദേശം 1 കപ്പ് പകുതിയായിട്ട് കുറഞ്ഞു. നോക്ക്, ഇതിൻ്റെ കളറൊക്കെ മാറി, ആ ഫ്ലേവറൊക്കെ കംപ്ലീറ്റ് ആ വെള്ളത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് കൂളാക്കണം. ഇപ്പം ഉണ്ടാക്കിയതാണ്, കൊള്ളാം. കല്ലൂരിൻ്റെ ആർട്ട് വർക്ക്. അയ്യോ അയ്യോ പൊട്ടിപ്പോയേ, സോറിയടാ. അപ്പോൾ നമ്മുടെ റോസ്മേരി വാട്ടർ തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ച് എടുക്കാം. ഇതാ ഓൾമോസ്റ്റ് 2 കപ്പ് ഉണ്ടായിരുന്നു, ഇത് ഇത്രയേ ഉള്ളൂ. ഉണ്ടോ, ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ഞിൽ മുക്കിയിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഇനി ചുമ്മാ നമ്മളെ ഫുൾ കുളിച്ച് കഴിഞ്ഞ് തലയൊക്കെ ഫുൾ നനച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വാഷായിട്ട് ഇതുകൊണ്ട് വാഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. അത് ഡെയിലി കുളിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, എപ്പോഴൊക്കെ ഹെയർ വാഷ് ചെയ്യുന്നോ അപ്പോഴും അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പതുക്കെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് കല്ലുവിൻ്റെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഒരു 2 ആഴ്ചയൊക്കെ ഇരിക്കും കേട്ടോ. ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്താൽ മതി. കല്ലൂന് ഭയങ്കര ഹെയർ ഫോൾ ഉണ്ടായിരുന്നേ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം നല്ലപോലെ കുറഞ്ഞു. ഇപ്പം തീരെ ഇല്ല ഹെയർ ഫോൾ, തീരെ ഇല്ല. മറ്റേത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനെ കയ്യിൽ വരുമായിരുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പം താളി ആഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇടാറുണ്ട്. ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ മുടിയിൽ സ്കാൽപ്പിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം.
ഇല്ലെങ്കിൽ കോട്ടനിൽ മുക്കി ചെയ്താലും മതി. ഫുൾ ഹെയർ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലൊരു, ഞാനുള്ള സമയത്തൊക്കെ ആഴ്ചയിലൊരിക്കൽ ഒരു ഹെയർ കെയർ ഉള്ളതാണ്. അല്ലല്ലോ, അല്ലാത്ത സമയത്ത് ഞാൻ വെറുതെ അലോവേറ എടുത്ത് വെട്ടി അതിനെ ജെൽ എടുത്ത് തേക്കാറുണ്ട്. നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഓവർനൈറ്റ് വെക്കുന്നവർക്ക് അങ്ങനെ വെക്കാം. ഇപ്പം കല്ലൂരിൻ്റെ തലയിലൊന്നും ഞാൻ അങ്ങനെ 15-20 മിനിറ്റിക്കുള്ളൊന്നും വെക്കാറില്ല. കാരണം വല്ല നീരിറക്കോ അല്ലെങ്കിൽ കോൾഡോ ഒക്കെ വരും എന്ന് വിചാരിച്ചിട്ട് എന്ത് സാധനം പുരട്ടിയാലും നമ്മുടെ തലയിൽ സത്യത്തിൽ ഒരു 20 മിനിറ്റ്സ്, ഈവൻ ഓയിൽ അപ്ലൈ ചെയ്താലും തലയിൽ അതൊരു 20 മിനിറ്റ്സ് മതി. അത് കഴിഞ്ഞ് നമുക്ക് ഷാംപൂ വാഷ് ചെയ്യാം എന്നാണ് എൻ്റെ അറിവ്. ഇത് നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റോസ്മേരി എന്തായിരുന്നു, റോസ്മേരി വാട്ടർ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് ഇത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഹെവി ഹെയർ ഫോളൊക്കെ ഉള്ളവർ. അത് പെട്ടെന്നൊന്നും ക്വിക്ക് റിസൾട്ട് ഒന്നിനും ഉണ്ടാവില്ല കേട്ടോ, റെഗുലർലി ചെയ്യണം നമ്മൾ. അപ്പോൾ ചെയ്ത് നോക്കുക, ഒരു 2 മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ വീക്ക്ലി വൺസ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീക്ക്ലി വൺസ് അല്ല, ഇത് വാട്ടർ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെ ഹെയർ വാഷ് ചെയ്യുന്ന അപ്പോഴൊക്കെ യൂസ് ചെയ്യാവുന്ന സാധനമാണ്. പിന്നെ ഇതിന് നല്ല മണമാണ്, നല്ല മണമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ഹെയറൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വയ്ക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. സബ്സ്ക്രൈബ്.